1980 March 21 ബ്രസീലിലെ പോർട്ടോ അലഗ്രയിൽ ഒരു കടയിലെ വിൽപ്പനക്കാരിയായ അമ്മയുടെയും വെൽഡിംഗ് തൊഴിലാളിയായ അച്ഛന്റെയും മകനായി റൊണാൾഡോ ഡേ അസീസ് മുറേറ എന്ന റൊണാൾഡീഞ്ഞോ ജനിച്ചു. മയക്കുമരുന്നും ഗ്യാങ്ങുകളും നിറഞ്ഞ പ്രദേശത്ത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീട്ടിൽ ദാരിദ്ര്യത്തിലാണ് റൊണാൾഡീഞ്ഞോയും കുടുംബവും ജീവിച്ചത്. വരുമാനത്തിനായി അച്ഛൻ ഗ്രീമിയോ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ രാത്രികാല വാച്ച്മാനായും ജോലി നോക്കി. റോണിയുടെ അച്ഛനും 9 വയസ്സിനു മൂപ്പുള്ള ചേട്ടനും ഫുട്ബോൾ കളിക്കാരായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ കുഞ്ഞു റോണിയും ഫുട്ബോൾ കളിച്ചു തുടങ്ങി. രാത്രിയും പകലും എന്നില്ലാതെ പന്ത് തട്ടി, അതവന്റെ ഹൃദയമിടിപ്പായി. മകന്റെ ഫുട്ബോളിനോടുള്ള അഭിനിവേശം കണ്ട് അച്ഛൻ റോണിയെ ആദ്യമായി ഒരു ക്ലബിൽ ചേർത്തു. അവിടെ വെച്ചാണ് റൊണാൾഡോ റൊണാൾഡീഞ്ഞോ ആയത്. ബ്രസീലിൽ പേരിനോടൊപ്പം ഇഞ്ഞോ എന്ന് ചേർത്ത് വിളിക്കുന്നത് കുട്ടികളെയാണ്. യൂത്ത് ക്ലബ് മത്സരങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും ആൾവലിപ്പമില്ലാത്തതുമായ റൊണാൾഡോ എന്ന കുട്ടിയെ ആളുകൾ സ്നേഹത്തോടെ റൊണാൾഡീഞ്ഞോ എന്ന് വിളിച്ചു തുടങ്ങി. എന്നാൽ അവന്റെ വലിപ്പം ഫുട്ബോളിൽ ഒരു കുറവേ ആയിരുന്നില്ല. ശക്തി കൊണ്ട് എതിരാളികളെ നേരിടാതെ അവൻ ബുദ്ധി കൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞു. കളിച്ചു തളർന്ന് മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ അവൻ തന്റെ വളർത്തുനായയുമായി ഡ്രിബിൾ ചെയ്ത് ഫുട്ബോൾ പരിശീലിച്ചു. അങ്ങനെയിരിക്കെ തന്റെ 8-ാമത്തെ വയസ്സിൽ അച്ഛന്റെ മരണം ജീവിതത്തിലെ ദുരന്തമായി. ചേട്ടൻ റോബർട്ടോ ഫുട്ബോൾ കളിച്ചു കിട്ടുന്ന വരുമാനത്തിലായിരുന്നു പിന്നെ കുടുംബം മുന്നോട്ടു പോയത്. എന്നാൽ പരിക്ക് പറ്റി റോബർട്ടോയുടെ കരിയർ തുലാസിലായതോടെ ജീവിതം മറ്റൊരു പ്രതിസന്ധിയിലായി. എന്നാൽ ഫുട്ബോളിലൂടെ റൊണാൾഡീഞ്ഞോ തന്റെ കഷ്ടപ്പാടുകൾ മറന്നു. പുഞ്ചിരിയോടെ അവൻ തന്റെ കഴിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്നു. 13-ാമത്തെ വയസ്സിൽ ഒരു പ്രാദേശിക ടീമിനെതിരെ റൊണാൾഡീഞ്ഞോയുടെ ടീം 23-0 വിജയിച്ചപ്പോൾ പിറന്ന 23 ഗോളുകൾ മുതിർന്നത് ആ കാലുകളിൽ നിന്നായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ലാതെ സ്വയം പുതിയ രീതികൾ കണ്ടെത്തി കളിക്കളത്തിൽ വ്യത്യസ്തനായ റൊണാൾഡീഞ്ഞോ 1997 നടന്ന U17 ലോക ചാമ്പ്യൻഷിപ്പിലും പുത്തൻ താരോദയമായി. തന്നിഷ്ടപ്രകാരം കളിക്കുന്നു എന്ന വിമർശനങ്ങൾക്ക് തന്റെ കാലുകൊണ്ട് മറുപടി കൊടുത്തു. യൂറോപ്പ് റൊണാൾഡീഞ്ഞോയെ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ 2001 കളിച്ചുകൊണ്ടിരുന്ന ഗ്രീമിയോ എന്ന ക്ലബിൽ നിന്ന് റൊണാൾഡീഞ്ഞോ ഫ്രഞ്ച് ക്ലബായ PSGയിലേക്ക് പോയി. 2002 ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെതിരായി വാരകൾ അകലെ നിന്നെടുത്ത ഫ്രീകിക്ക് ഒരു കരിയില പോലെ വായുവിൽ തെന്നിപ്പറന്നപ്പോൾ പിറന്നത് ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നായിരുന്നു. ആ ലീഫ് ഫാളിംഗ് കിക്കിലൂടെ കാണികളെ അതിശയിപ്പിച്ച റൊണാൾഡീഞ്ഞോയുടെ മുകളിലൂടെ മറ്റു ക്ലബ്ബുകൾ വട്ടമിട്ട് പറന്നു. ആ ലോകകപ്പിൽ ബ്രസീൽ മുത്തമിട്ടപ്പോൾ നിർണായക ശക്തിയായത് റൊണാൾഡീഞ്ഞോ ആയിരുന്നു. സിനദിൻ സിദാൻ, ലൂയിസ് ഫിഗോ, റൊണാൾഡോ തുടങ്ങിയ വൻപൻ താരങ്ങൾ റയൽ മാഡ്രിഡിന് വേണ്ടി അണിനിരക്കുമ്പോൾ 2003 ബാഴ്സലോണ ടീമിലെടുത്തത് ഒരു മജീഷ്യനെയായിരുന്നു. റൊണാൾഡീഞ്ഞോയുടെ കഴിവിൽ വിശ്വസിച്ച ബാഴ്സ കോച്ച് ഫ്രാങ്ക് റൈക്കാർഡ് മധ്യനിരയിൽ ഫ്രീ പൊസിഷൻ അനുവദിച്ചു. റൊണാൾഡീഞ്ഞോ മധ്യനിരയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിറഞ്ഞാടിയപ്പോൾ ബാഴ്സയുടെ ഷെൽഫിൽ നിറഞ്ഞത് ലാലിഗ ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ള കിരീടങ്ങളായിരുന്നു. ഓരോ കളിയിലും ശൂന്യതയിൽ നിന്നവൻ പുതിയ അടവുകൾ കണ്ടുപിടിച്ചു. കാലുകൊണ്ടുള്ള മായാജാലത്തിൽ ലോകത്തിലെ മുൻനിര ഡിഫൻഡർമാർ പോലും വശീകരിക്കപ്പെട്ടു. തന്റെ കഷ്ടതകളിൽ പോലും പുഞ്ചിരിക്കാൻ മറക്കാതിരുന്ന റൊണാൾഡീഞ്ഞോ 2018 തന്റെ 37-ാമത്തെ വയസ്സിൽ വിരമിക്കുമ്പോൾ സ്വന്തമാക്കാത്ത കിരീടങ്ങൾ കുറവായിരുന്നു. വേൾഡ് കപ്പ്, കോപ്പ അമേരിക്ക, കൺഫെഡറേഷൻ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, കോപ്പ ലിബർട്ടഡോറസ്, ബാലൻദോർ എന്നീ 6 കിരീടങ്ങളും നേടിയ ലോകത്തിലെ ഒരേ ഒരു ഫുട്ബോളർ. ഫ്രീ കിക്കുകളിൽ പൂർണ്ണത നിറച്ചും കളിക്കളത്തിലെ മേവഴക്കം കൊണ്ടും മധ്യനിരയിൽ ആക്രമണത്തിന് കോപ്പുകൂട്ടിയും റൊണാൾഡീഞ്ഞോ ബാഴ്സലോണയ്ക്ക് നവയുഗം സമ്മാനിച്ചു. എന്നാൽ പുൽത്തകിടിക്ക് തീപിടിപ്പിക്കുന്ന വൈദ്യുത സാന്നിധ്യമെന്ന് സാക്ഷാൽ പെലെ വിശേഷിപ്പിച്ച റൊണാൾഡീഞ്ഞോയ്ക്ക് മറ്റൊരു കഥയും പറയാനുണ്ട്. പണവും പ്രശസ്തിയും ആരാധക വൃന്ദവും ക്രമേണ റൊണാൾഡീഞ്ഞോയെ ആവശ്യത്തിലധികം സ്വാധീനിക്കാൻ തുടങ്ങി. ആഡംബര ജീവിതത്തിലേക്കും ആഘോഷരാവുകളിലേക്കും ഫുട്ബോളിനെ മറന്ന് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കായികക്ഷമതയ്ക്ക് മങ്ങലേറ്റു. തന്റെ കഴിവ് പരിപോഷിപ്പിക്കാൻ അദ്ദേഹം മറന്നുപോയി. ബാഴ്സയിൽ നിന്ന് ഇറ്റാലിയൻ ക്ലബ്ബായ AC മിലാനിലെത്തിയെങ്കിലും അവിടെ കാര്യമായ നേട്ടമൊന്നും കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 3 വർഷങ്ങൾക്കു ശേഷം ബ്രസീലിൽ തിരിച്ചെത്തിയ റൊണാൾഡീഞ്ഞോ അവിടുത്തെ ചില ക്ലബ്ബുകളിൽ കളിച്ചു. കളിക്കളത്തിന് പുറത്ത് പ്രകൃതി നശിപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, വാതുവെപ്പ് തുടങ്ങിയ പല കുറ്റകൃത്യങ്ങളും ചെയ്തു. വ്യാജ പാസ്പോർട്ടുമായി പരാഗയിലെത്തിയതിന് ജയിലിൽ കിടന്നു. അങ്ങനെ പുൽത്തകടിക്ക് തീപിടിപ്പിച്ച കളിക്കാരൻ സ്വന്തം പ്രതിഭയെ ദൂർത്തടിച്ച കളിക്കാരനായി. ഒരു ഫുട്ബോളർ കളിക്കളത്തിൽ എങ്ങനെയാകണമെന്നും ഒരു മനുഷ്യൻ കളിക്കളത്തിന് പുറത്ത് എങ്ങനെ ആകരുതെന്നും റൊണാൾഡീഞ്ഞോയുടെ ജീവിതം പഠിപ്പിക്കുന്നു. തന്റെ പ്രവൃത്തികൾ നന്നായിരുന്നെങ്കിൽ ഇനിയും ഉയരങ്ങളിൽ എത്തേണ്ട മനുഷ്യൻ. ഒരു തരത്തിൽ റൊണാൾഡീഞ്ഞോയുടെ ജീവിതവും ഒരു സന്ദേശമാണ്. സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ കൈമുതലായ കഠിനാധ്വാനവും അച്ചടക്കവും സത്യസന്ധതയും വിജയക്കൊടുമുടി കയറിയാലും കൈവിടരുതെന്ന സന്ദേശം. തന്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി തലമുറകൾക്ക് മാതൃകയാകാൻ ആ എണ്ണം പറഞ്ഞ ഫുട്ബോൾ പ്രതിഭയ്ക്ക് കഴിയട്ടെ.